ഓക്കേ, നമസ്കാരം. നമ്മൾ പ്രിയദർശനം എന്ന് പറയുന്ന പ്രണയകാവ്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ പഴയ കാര്യം മറക്കണ്ട. എന്തായിരുന്നു? ലക്ഷ്മണ സാന്ത്വനം അല്ലെ. ലക്ഷ്മണ സാന്ത്വനം എന്ന് പറയുന്ന നമ്മുടെ പഴയ കാര്യം, ഒരു പഴയ കാവ്യം നമ്മൾ മറക്കാൻ പാടില്ല. അതിനൊപ്പം തന്നെ അതിന്റെ പുതിയ തലത്തിലേക്ക് പ്രണയകാവ്യമായ പ്രിയദർശനത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ലാസ് ഒരു 5 മിനിറ്റ് മുന്നേ 6 മിനിറ്റ് മുന്നേ ഞാൻ നിർത്തും, ഒന്ന് ഓർമ്മിപ്പിക്കണോട്ട്. ആരെങ്കിലും ക്ലാസ്സിന്റെ 5 മിനിറ്റ് മുന്നേ ഒരാളെന്നെ സ്വാധീനം 5 മിനിറ്റ് മുന്നേ ഒന്ന് ഓർമ്മിപ്പിക്കുക. കാരണം ഒരു പ്രോജക്റ്റിനെ കുറിച്ചിട്ട്, അസൈൻമെന്റിനെ കുറിച്ച് മലയാളത്തിൽ ഒന്ന് പറയാനുണ്ട്. ഇപ്പൊ പറഞ്ഞാൽ അത് ചിലപ്പോൾ നിൽക്കില്ല, നമ്മളെ പ്രിയദർശനം തീരൂല. അതുകൊണ്ട് ഇപ്പൊ പറയുന്നില്ല, 5 മിനിറ്റ് മുന്നേ സ്വാധീനം സമയം ടീച്ചർ 5 മിനിറ്റ് മുന്നേ ആണ് ഇപ്പൊ സമയം എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് നമുക്ക് നമ്മുടെ അസൈൻമെന്റിനെ കുറിച്ചും കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അത് നമുക്ക് പ്രിയദർശനത്തിലേക്ക് പോകും. ഇനി അധികം ഇൻട്രോ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. പ്രിയദർശനം എന്ന് പറയുന്നത് കുമാരനാശാന്റെ കൃതിയാണെന്ന് നമ്മൾ പറഞ്ഞു. പ്രിയദർശനം, ദർശനം എന്താണ്? കാഴ്ച. ദർശനം എന്ന് പറഞ്ഞാൽ കാഴ്ച, പ്രിയന്റെ കാഴ്ച, പ്രിയമായ കാഴ്ച, പ്രിയമുള്ള കാഴ്ച, എങ്ങനെ വേണമെങ്കിലും വിഗ്രഹിക്കാം. എങ്ങനെയാണ് പ്രിയദർശനം? പ്രിയന്റെ കാഴ്ച, പ്രിയനെ നമ്മൾ കാണുക അല്ലെ. ആ കഥയിൽ നമ്മൾ കണ്ടത് നമ്മുടെ പ്രിയനായിട്ടുള്ള ആരാണ്? ആരാണ് പ്രിയനും? രണ്ടുപേരുടെ പേര് മറന്നോ? നളിനിയും ദിവാകരനും. നളിനിയും ദിവാകരനുമാണ് അതിന്റെ പ്രണയിതാക്കള്, കമിതാക്കള്. അപ്പൊ നളിനി ദിവാകരനെ കാണുന്ന പ്രിയന്റെ ദർശനമാകാം. പ്രിയമുള്ള ദർശനം, പ്രിയമുള്ള ദർശനം എന്ന് പറഞ്ഞാൽ ആ കാഴ്ച നമുക്ക് പ്രിയം തരുന്നു. പ്രിയം എന്ന് പറഞ്ഞാൽ എന്താ? ഇഷ്ടം. പ്രിയം എന്ന് പറഞ്ഞാൽ ഇഷ്ടം. നമുക്ക് പ്രിയം തരുന്നു, ഇഷ്ടം തരുന്നു. അവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടം തരുന്നു. പ്രിയമുള്ള കാഴ്ചയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം അവർ കാണും. അപ്പൊ ഈ ഹെഡിങ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വായിക്കാം. പ്രിയമുള്ള ദർശനം, പ്രിയന്റെ ദർശനം, പ്രിയമായ ദർശനം, വളരെ പ്രിയത്തോടു കൂടിയിട്ട് അല്ലെ അങ്ങനെ ഇരിക്കുന്ന ദർശനം. ദർശനം എന്ന് പറഞ്ഞാൽ കാഴ്ച, ദർശനം എന്ന് പറഞ്ഞാൽ കാഴ്ച. അപ്പൊ നമുക്ക് വേഗം പാഠത്തിലേക്ക് പോകാം കേട്ടോ. കഷ്ടകാലമകിലം കഴിഞ്ഞു ഹാ, ദുഷ്ടമീ വടിവയെന്ന വന്നുപോൽ, ദുഷ്ടനായി ഹ ഭവാൻ, ഭവാനു പണ്ടിഷ്ടയാം നളിനി ഞാൻ മഹാമതേ. നമ്മളെവിടെ വരെ പറഞ്ഞു? പറഞ്ഞു അതിൽ എവിടെ വരെ പറഞ്ഞു നവനീത? എന്തെങ്കിലും സ്റ്റാർട്ടിങ് പാഠം? എൽസ എവിടെയെങ്കിലും ഇല്ല? അപ്പൊ നമ്മൾ തുടങ്ങാൻ പോവാ കേട്ടോ. കൃത്യമായിട്ട് കേൾക്കണേ. വരികൾ വ്യാഖ്യാനിക്കാൻ ചോദിക്കുക. എങ്ങനെ ഇതിൽ വരികൾ വ്യാഖ്യാനിക്കാൻ ചോദിക്കുക? 4 വരി തന്നിട്ട് എന്താണ് ആശയം? അങ്ങനെയാണ് ചോദിക്കുക. അപ്പൊ മിണ്ടാണ്ട് ഇങ്ങനെ ഇരുന്ന് സ്വപ്നം കണ്ടിരിക്കണ്ട. 4 വരിയുടെ ആശയം എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒരു പാരഗ്രാഫ് എഴുതണം. 2 വരിയല്ല എഴുതേണ്ടത്, ഒരു പാരഗ്രാഫ്. അതായത് 10 ലൈൻസ് എഴുതണം. 4 വരി തന്നിട്ട് ആശയം എഴുതാൻ പറഞ്ഞാൽ എത്ര ലൈൻസാണ് ഉത്തരം എഴുതേണ്ടത്? 10 ലൈൻസ്. അതിൽ 2 വരി വേണമെങ്കിൽ കോമൺ ആണ്. കുമാരനാശാന്റെ എന്താ പറയുക, നളിനി എന്ന പ്രണയ കാവ്യത്തിൽ നിന്നുള്ള വരികളാണിത്. നളിനിയും ദിവാകരനും തമ്മിൽ കൂടിക്കാഴ്ച, തമ്മിൽ ഉണ്ടാകുന്ന കൂടിക്കാഴ്ചയാണ് ഇവിടെ വിഷയം. 2 വരി 3 വരി പോയി കിട്ടി. ഇത്രയും എഴുതിയ 2 വരി 3 വരി പോയി കിട്ടി. പക്ഷെ ബാക്കിയുള്ള 7 വരിയെ എഴുതേണ്ടത് എന്താണ്? നമ്മുടെ ഈ വരികളിൽ നിന്നുള്ള ആശയമാണ്. ഓക്കെ. അതുകൊണ്ട് ആരും ഉറക്കം തൂങ്ങി ലാഫായിട്ട് ബോധം കെട്ട് മേപ്പെട്ട് നോക്കി ഇരിക്കാന്ന് വിചാരിക്കരുത്. നല്ല കുട്ടികളായിട്ട് കേട്ടിരിക്ക. അസൽ പ്രണയകാവ്യമാണ് കേട്ടോ. കഷ്ടകാലം അഖിലം കഴിഞ്ഞു ഹാ, അതിന്റെ അർത്ഥം എന്താ? എന്റെ കഷ്ടകാലം എല്ലാതും കഴിഞ്ഞു, മാറി. എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടാ നമ്മുടെ നളിനി കഷ്ടകാലം കഴിഞ്ഞു എന്ന് പറയാൻ കാര്യം? ശ്രീരാമേ, കഷ്ടകാലം കഴിഞ്ഞു ഹാ എന്ന് പറയാൻ കാരണം എന്തായിരിക്കും? ടീച്ചർ കഥയൊക്കെ പറഞ്ഞതൊന്ന് ഓർത്തിട്ട് പറഞ്ഞേ. എന്താ എന്റെ കഷ്ടകാലം കഴിഞ്ഞു എന്ന് പറഞ്ഞേ ശ്രീരാം. കാരണം നളിനി കണ്ട കാലം മുഴുവൻ കഷ്ടകാലത്തിലായിരുന്നു. കാരണം എന്താ? അവള് വിഷമിച്ച് അല്ലെ, പ്രിയനെ കാണാതെ സങ്കടപ്പെട്ട് എന്തൊക്കെയോ അവസ്ഥയിൽ പോവായിരുന്നു. അതുകൊണ്ടാണ് അവള് ഇപ്പോ ദിവാകരനെ കണ്ടപ്പോ എന്ത് പറഞ്ഞത്? എന്റെ കഷ്ടകാലം കഴിഞ്ഞു. ലോട്ടറി അടിക്കുമ്പോ നമ്മൾ പറയല്ലോ എന്റെ കഷ്ടകാലം കഴിഞ്ഞു, ലോട്ടറി അടിച്ചല്ലോ അല്ലെ. ജോലി കിട്ടുമ്പോ നമ്മൾ പറയും നമ്മളെ കഷ്ടകാലം കഴിഞ്ഞു, ജോലി കിട്ടിയല്ലോ അല്ലെ. നമ്മുടെ ഒരു ഇത് അതുവരെയുള്ള കഷ്ടകാലം കഴിഞ്ഞു. ഇവിടെ നളിനിയുടെ കഷ്ടകാലവും കഴിഞ്ഞു. കാരണം നളിനി ഇതുവരെ കഷ്ടകാലത്തിലെ കഷ്ടകാലം, കഷ്ടമുള്ള കാലമാണ് കേട്ടോ. കഷ്ടകാലം എങ്ങനെ വിഗ്രഹിക്കാം? കഷ്ടമുള്ള കാലം. ഓക്കെ. ദിഷ്ടമീ വടിവ് എന്ന ഓരോ വരി വേണമെങ്കിൽ നിങ്ങൾക്ക് പെൻസിൽ കൊണ്ട്, നിങ്ങളെ പുസ്തകം ആകെ എന്താക്കരുത്, വൃത്തികേടാക്കരുത്, പെൻസിൽ കൊണ്ട് വേണം എപ്പോഴും എന്തെങ്കിലും എഴുതി വെക്കാൻ കേട്ടോ. പുസ്തകത്തില് നമ്മൾ ഒരിക്കലും പേന കൊണ്ട് അവിടെ കൊണ്ടുപോയി പലതും എഴുതി എല്ലാ വേണ്ട കേട്ടാ. ഇവിടെ ദിഷ്ടമീ വടിവ് എന്ന് വന്നപ്പോൾ, ദിഷ്ടം, ദിഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ? ഭാഗ്യം. ഭാഗ്യം എഴുതിക്കൊള്ളു, വെറുതെ ഇങ്ങനെ എഴുതിക്കൊള്ളു. ദിഷ്ടം എന്ന് പറഞ്ഞാൽ ഭാഗ്യം. ഭാഗ്യം വടിവ് എന്ന വന്നപ്പോൾ, വടിവ്, വടിവ്, ആ വാക്ക് വടിവ് എന്നാണ് കേട്ടോ. വടി, വടി എന്നല്ല, വടിവ്.
വടിവ് എന്ന് പറഞ്ഞാൽ എന്താ, വടിവ് നല്ല വടിവത്ത ശില്പം, വടിവത്ത ഭംഗിയുള്ള വടിവ് എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള. അപ്പൊ ഭാഗ്യം എന്റെ മുമ്പിൽ ഭംഗിയായിട്ട് വന്ന് നിൽക്കുന്നു. ഇവിടെ ഏതാണ് നളിനിയുടെ ഭാഗ്യം? ഏതാണ്? ദിവാകരൻ. ദിവാകരൻ ഇവിടെ ചന്തത്തിൽ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. ദൃഷ്ടനായി ഭവാൻ, ദൃഷ്ടൻ, ദുഷ്ടൻ എന്നല്ലാട്ടാ, തെറ്റിച്ച് വായിക്കണ്ട, ദുഷ്ടനല്ല, ദൃഷ്ടൻ, ദൃഷ്ടൻ, ദൃഷ്ടി, ദൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൃഷ്ടി എന്താണ് അർത്ഥം? സ്വാതി, ദൃഷ്ടി, ദൃഷ്ടി, കണ്ണ്, കണ്ണിന്റെ പര്യായം കേട്ടോ, ദൃഷ്ടി. അപ്പൊ ദൃഷ്ടി, ദൃഷ്ടി, ദൃഷ്ടനായി ഭവാൻ, എന്റെ ഭവാൻ, ഭവാൻ എന്റെ പ്രിയപ്പെട്ടവൻ, ഭവാൻ ദൃഷ്ടൻ, എന്റെ മുമ്പിൽ ഇതാ കണ്ടു, എന്റെ മുമ്പിൽ ഇതാ കണ്ടു വന്ന് കാണുക. ദൃഷ്ടൻ എന്നാ കാണപ്പെട്ടവൻ, എന്റെ മുമ്പിൽ കണ്ടു നിൽക്കുന്നു. കവിതയുടെ ഭാഷയാണ് കേട്ടോ. എന്റെ മുമ്പിൽ ഇതാ ഭാഗ്യം പോലെ നല്ല സുന്ദര രൂപത്തിൽ ദിവാകരൻ വന്ന് നിൽക്കുന്നു. അത്ര എന്റെ അർത്ഥമുള്ളൂ. എന്റെ ഭാഗ്യം പോലെ എന്റെ കഷ്ടകാലം കഴിഞ്ഞു, എന്റെ ഭാഗ്യം പോലെ എന്റെ ഭവാൻ എന്റെ മുമ്പിൽ സുന്ദരനായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നു. എന്നിട്ട് പറയാണ്, ഭവാന് പണ്ട് ഇഷ്ടയാം നളിനി ഞാൻ. പണ്ട് ഇഷ്ടപ്പെട്ട് നടന്നിരുന്ന അങ്ങയുടെ നളിനിയാണ് ഞാൻ. ഇഷ്ടപ്പെട്ട് എന്ന് അവിടെ അർത്ഥം പറയുന്നത് പ്രേമം എന്നുള്ള അർത്ഥത്തിലല്ല, കുട്ടിക്കാലത്തെ ഇഷ്ടം. കുട്ടിക്കാലത്ത് നമുക്ക് ഓരോന്നിനോട് ഇഷ്ടം ഉണ്ടാവില്ലേ? നമ്മുടെ കൂട്ടുകാരിയോട് ഇഷ്ടമാണ്, പേനയോട് ഇഷ്ടമാണ്, ക്ലാസ്സിന് ഇഷ്ടമാണ്, ടീച്ചർ ഇഷ്ടമാണ്, ആ ഇഷ്ടമാണ് ഇവിടെ കേട്ടോ. ഭവാന് പണ്ട് ഇഷ്ടയാം നളിനി ഞാൻ മഹാമതേ. അതുല്യേ, ആരെയാണ് മഹാമതേ എന്ന് പറഞ്ഞിരിക്കുന്നത്? മഹാമതേ ആരെയായിരിക്കും? ദിവാകരനെ കേട്ടോ, ദിവാകരനെയാണ് മഹാമതേ എന്ന് പറയുന്നത്, മഹാനേ എന്നർത്ഥത്തിൽ കേട്ടോ. അടുത്ത അപ്പൊ ആ നാല് അതിന്റെ അർത്ഥം എന്താണ്? എന്റെ ഭാഗ്യം പോലെ എന്റെ മുമ്പിൽ സുന്ദരനായി കൊണ്ട് ദാ ദിവാകരൻ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. എന്റെ കഷ്ടകാലമൊക്കെ കഴിഞ്ഞു, ഇനി ഞങ്ങൾ തമ്മിൽ ഒന്ന് ചേരാൻ പറ്റും എന്നുള്ള ആശ കൊണ്ടാണ് അവൾ പറയുന്നത്, ഞാൻ അങ്ങയുടെ പ്രിയപ്പെട്ട, അങ്ങക്ക് പണ്ട് ഇഷ്ടമുള്ള, ഞാൻ അങ്ങയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി നളിനിയാണ് എന്നും പറഞ്ഞു നിൽക്കുകയാണ്. അടുത്തത്, പ്രാണനോടും ഒരു നാൾ ഭവൽ പദം കാണുവാൻ ചിരമഹോ കൊതിച്ചു ഞാൻ കേണുവാണിവിടെ ഏകുമർത്തിയാം പ്രാണിതൻ പ്രിയമൊരിക്കലീശ്വരൻ. പ്രാണനോടും ഒരു ഒരു മോളിലത്തെ വരിയുടെ പ്രത്യേകത ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക, അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് താഴേക്ക് വരാം. കഷ്ടകാലം, ദുഷ്ടമി, ദൃഷ്ടം, ഇന്ദിഷ്ട, എന്തെങ്കിലും ഒരു ഒരു എന്താണ് ഒരു ഒരു പ്രത്യേകത എന്തഞ്ജലി അവിടെ കാണുന്നത്? കഷ്ടം, ദൃഷ്ടം, ദൃഷ്ടി, ഇഷ്ടം, ആവർത്തനമുണ്ടോ? ആവർത്തനം കുമാരനാശന്റെ കവിതയിലെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. ആ രണ്ടാമത്തെ അക്ഷരം ആവർത്തിക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക. അതിനെന്താ മലയാളത്തിൽ പറയാ, ഈ രണ്ടാമത്തെ അക്ഷരം മാത്രം? ഒരു പണിയുള്ള പണിയാണ് അല്ലേ അത്. കവിതയൊക്കെ എഴുതുമ്പോ രണ്ടാമത്തെ വാക്ക് ഇങ്ങനെ ഒരേപോലെ വരണമെങ്കിൽ എന്ത് ഭംഗിയായിട്ട് പണിയെടുക്കണം. അത് നോക്കൂ, എന്ത് രസമായിട്ട് എഴുതിയിരിക്കുന്നത്, എല്ലായിടത്തും കാണാം. നിങ്ങൾ എല്ലാ വരികളിലും നോക്കിയാലും താഴേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ കാണും. അതിന് മലയാളത്തിൽ പറയുന്ന പേരാണ്, നാവൊന്ന് ചുഴറ്റി പറയണം കേട്ടാ. ദ്വിതീയാക്ഷര പ്രാസം എന്ന് പറഞ്ഞേ, ദ്വിതീയാക്ഷര പ്രാസം. ദ്വിതി എന്ന് പറഞ്ഞാൽ രണ്ട്, ദ്വി എന്ന് പറഞ്ഞാൽ രണ്ട്, ഏകം, ദ്വയം, ത്രയം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം. അതില് ദ്വിതി, ദ്വിതീയാക്ഷര പ്രാസം പറഞ്ഞ പ്രാസം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒപ്പിച്ചു വെക്കുക, അക്ഷരങ്ങൾ ഇങ്ങനെ ഒപ്പിച്ച് ഒപ്പിച്ച് പാടുന്നതിനാണ് പ്രാസം എന്ന് പറയാം. അപ്പൊ ദ്വിതീയാക്ഷര പ്രാസം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് ആവണ്ടോ എന്ന് പറഞ്ഞ ദ്വിതീയാക്ഷര പ്രാസം. അപ്പൊ കുമാരനാശന്റെ കൃതികളിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ് ദ്വിതീയാക്ഷര പ്രാസം എന്ന് വേണമെങ്കിൽ നമുക്കൊരു സെന്റൻസ് എഴുതാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ, എപ്പോഴാണോ ഒരു ഉത്തരം അങ്ങനത്തെ വരണമെങ്കിൽ അപ്പൊ എഴുതാൻ പറ്റുന്ന ഒരു സെന്റൻസ് ആണ് എന്ത്, കുമാരനാശൻ കൃതികളിൽ നമുക്ക് ദ്വിതീയാക്ഷര പ്രാസം നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തെ അക്ഷരം ആവർത്തിക്കുന്നത്. അടുത്തതിൽ നോക്കൂ, പ്രാണൻ കാണുവാൻ കേണു പ്രാണി. നോക്കൂ, അടുത്തതിലുണ്ടോ നാ? കാണുന്നുണ്ടോ നാ? ഭംഗിയായിട്ട് ആവർത്തിച്ചു വെച്ചിരിക്കുന്നു. അടുത്തതിലും കാണാം, സന്യസിച്ച് തന്നെ ധന്യ എങ്ങനെ ഏവം തൂവി ഭാവം ഈ വിധം ആണ് വാ. ഓരോ ലെറ്ററും വാ, നാ, ര ആവർത്തനം നമുക്ക് കാണാൻ പറ്റും. എന്ന് ഭംഗിയൊക്കെ കവികൾ ചെയ്യുന്ന ഓരോ വാക്കുകൾ ഒരുമിച്ച് വരാനും ഭംഗി കൂട്ടാനും കവികൾ ചെയ്യുന്നതാണ് എന്ത്, ശബ്ദാലങ്കാരങ്ങൾ. ശബ്ദം കൊണ്ട്, ശബ്ദം കൊണ്ട് അർത്ഥമല്ല, ശബ്ദം കൊണ്ട് ഇങ്ങനെ ഒരു ഭംഗി ഉണ്ടാക്കുക, അതൊക്കെ കവികളുടെ പ്രത്യേകതയാണ് കേട്ടോ. ഓർക്കുക, സെന്റൻസുകളൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ, വെറുതെ പറഞ്ഞു പോകുന്നതല്ല. പ്രാണനോടും ഒരു നാൾ ഭവൽ പദം, പ്രാണനോട്, പ്രാണൻ, പ്രാണൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അറിയാ? പ്രാണൻ, എന്റെ പ്രാണൻ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? പ്രാണൻ, പ്രാണൻ എന്താണ് അർത്ഥം? പ്രാണൻ, പ്രാണനാണെന്ന് പറയൂ. എന്റെ അച്ഛൻ എന്റെ പ്രാണനാണ്, എന്റെ അമ്മ എനിക്ക് പ്രാണനാണ്, എന്റെ ഭർത്താവ് എനിക്ക് പ്രാണനാണ്, എന്താണ് അർത്ഥം? എന്റെ പെറ്റ് എനിക്ക് പ്രാണൻ, ജീവൻ കേട്ടോ. പ്രാണൻ എന്ന് പറഞ്ഞാൽ ജീവൻ. പ്രാണനോടും ഒരു നാൾ ഭവൽ പദം, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ? ഭവൽ പദം കാണണം. എന്റെ ഭവൽ പദം, ഭവൽ പദം അങ്ങയുടെ കാൽപാദം, അങ്ങയെ കാൽപാദം അല്ലല്ലോ നമ്മൾ കാണേണ്ടത്, മുഴുവനല്ലേ, കാൽ അങ്ങയുടെ
അങ്ങയുടെ രൂപം അങ്ങയെ കാണണം. പവൽപദം അങ്ങയെ കാണുവാൻ ചിരമഹോ കൊതിച്ചു. ചിരം എന്ന് പറഞ്ഞാൽ കുറെ കാലമായിട്ട് ഞാൻ അഹോ ഒരു വെറുതെ ഒരു കൂട്ടി വായിക്കാൻ വേണ്ടിയിട്ട് അഹോ ചിരമഹോ കൊതിച്ചു ഞാൻ കൊതിക്കുന്നത്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ചിരമകാലമായിട്ട് കുറെ കാലമായിട്ട് എൻ്റെ ആഗ്രഹം അങ്ങയെ ഒന്ന് കാണുക എന്നുള്ളതാണ്. കേണുവാണ് ഇവിടെ കേണു. ഞാൻ കുറെ കാലമായി കേഴുന്നു. ആരോടാ കേഴുന്നത്? ആരാ നമ്മൾ ആരോടാ നമ്മൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കേഴുക എന്ന് പറഞ്ഞാൽ കരയുക. ആരോടാ ജസ്റ്റിനെ കരയുക? ആരോടാ നമ്മൾ ആവശ്യപ്പെടുക? ജസ്റ്റിൻ, ആരോടാണ് നമ്മൾ സാധനം കേഴുന്നത്? സ്റ്റക്ക് ആയിട്ട് ഇരിക്കുകയാണോ? അല്ലല്ലോ, അനങ്ങുന്നുണ്ടല്ലോ. പിന്നെ എന്താണ് ഉത്തരം പറയാത്തത്? ജസ്റ്റിൻ ജസ്റ്റിൻ നോ ഐഡിയ. അവൻ ഏതോ സ്വപ്നത്തിലാണോ കേൾക്കുന്നുണ്ടോ? ഒരു ഐഡിയ ഇല്ല. സെയ്തേ ഒന്ന് പറഞ്ഞേ. ഇപ്പൊ ടീച്ചർ എന്താ ചോദിച്ചത്? ആരോടാണ് നമ്മൾ കേഴുക? ഒരു കാര്യം വേണമെങ്കിൽ ദൈവത്തിനോട്. സെയ്തേ നിനക്ക് അറിയില്ലേ പറയാൻ? ദൈവത്തിനോടാണ് നമ്മളൊരാവശ്യം കേഴുക കേട്ടോ. കേഴുന്നത് ദൈവത്തോടാ, ദൈവത്തോട് കേഴുകയാണ്. ഏകുമർത്തിയാം പ്രാണിതൻ പ്രിയമൊരിക്കൽ ഈശ്വരൻ. ഏകും, ഏകും തന്നാ നൽകും. ഏകുക നൽകുക, ഏകുക നൽകുക. ഏകും എന്ത് നൽകും? അർത്ഥിക്കുന്ന, അർത്ഥിക്കുക പ്രാർത്ഥിക്കുക. അർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്ന പ്രാണി, പ്രാണി എന്നാൽ എന്താണ് ശ്രീരാമ? പ്രാണി, പ്രാണി കൊതുക് പാറ്റ ഈച്ച അതൊക്കെ പ്രാണിയാണ് ടീച്ചർ അല്ലേ? അല്ലേ നമ്മൾ കേട്ടില്ലേ പ്രാണി? നമ്മളെ വീട്ടിൽ പ്രാണി വന്നു എന്നാ പറയാറ്? പ്രാണനുള്ളത്. ഇവിടെ അർത്ഥം പ്രാണനുള്ളത്. എന്താർത്ഥം? ജീവൻ. എന്താണ് അർത്ഥം? ആ ജീവനുള്ളത്, പ്രാണനുള്ളത് ജീവൻ. അതായത് നമ്മുടെ നമ്മൾ തന്നെ അല്ലെ, ഒരു മനുഷ്യൻ. മനുഷ്യ പ്രാണി പറഞ്ഞ മനുഷ്യൻ എന്നർത്ഥം ഉണ്ട്, പ്രാണനുള്ളത് എന്നർത്ഥത്തിലാ പറയുന്നത്. മനുഷ്യൻ, മനുഷ്യൻ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലേ ദൈവം എന്തായാലും ഒരിക്കൽ കേൾക്കും എന്നാണ്. എനിക്കത് വേണം എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ദൈവം തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹം സാധിക്കും. ഇവിടെ നളിനിയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തോ? മിനിഹ ദൈവം സാധിച്ചു കൊടുത്തോ? കൊടുത്തു. കാരണം നളിനി ആഗ്രഹിക്കുന്നത് ദിവാകരനെ കാണാനാണ്. ഇതാ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അപ്പോ കേണുവാണ് ഇവിടെ ഏകുമർത്തിയാം. അർത്ഥിക്കുന്ന ആൾക്ക് ഏകും. തിരിച്ചു വായിക്കണം കേട്ടോ, ഇംഗ്ലീഷ് വായിക്കുന്ന പോലെ തല തിരിഞ്ഞ് ഇങ്ങോട്ട് ഗ്രാമർ ഇങ്ങോട്ട് വായിക്കുക. ഏകുമർത്തിയാം എന്ന് പറഞ്ഞാൽ അർത്ഥിക്ക് ഏകും. അർത്ഥി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന ആൾക്ക് ഏകും നൽകും. ആര് നൽകും? പ്രാണിതൻ പ്രിയം ഒരിക്കൽ ഈശ്വരൻ. അങ്ങനെ പിരിച്ചു പിരിച്ചു പറഞ്ഞ അർത്ഥം കിട്ടും. പ്രാണിതൻ പ്രിയം ഒരിക്കൽ ഈശ്വരൻ കൂട്ടി എഴുതിയതാ. പ്രാണിതൻ പ്രിയം ഒരിക്കൽ ഈശ്വരൻ. ഒരിക്കൽ പ്രാണിയുടെ, പ്രാണി എന്ന പ്രാണനുള്ള ഏതൊരാളുടെയും ആവശ്യം ജീവിതത്തിൽ ദൈവം കേൾക്കും. നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഈശ്വരൻ കേൾക്കും. അപ്പൊ ഈശ്വരനോടുള്ള ഒരു വിശ്വാസം കൂടി കുമാരനാശാൻ രേഖപ്പെടുത്തുന്നുണ്ട് അല്ലേ. ഈശ്വരൻ ഇങ്ങനെയാണ് മക്കളെ, നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെടണ്ട. ഈശ്വരൻ എന്തായാലും നമ്മുടെ ആഗ്രഹം സാധിച്ചു തരും. അടുത്തതോ, സന്യസിച്ചളവുമാസ്തയാൽ ഭവാൻ തന്നെയോർത്തിഹ തപസ്സിൽ വാണു ഞാൻ ധന്യയായി സപതി കാണുക മൂലമങ്ങ് എന്നെ ഓർക്കുകലും ഓർത്തിടായെങ്കിലും. അടുത്ത നോക്കൂ, സന്യസിച്ചളവുമാസ്തയാൽ ഭവാൻ തന്നെയോർത്തു. അങ്ങനെ എത്രയും പറയണം. സന്യാസി, ഞാൻ സന്യാസി ആയിരുന്നു അല്ലെ. ആര്? നളിനി സന്യാസിനി ആയിരുന്നു. കൊണ്ടുപോയില്ലേ, ഒരു സന്യാസിനി കൊണ്ടുപോയിട്ട് സന്യാസിനി ആക്കിയില്ലേ. പക്ഷെ രൂപം കൊണ്ട് മാത്രമേ അവൾ ആരായിട്ടുള്ളൂ? സന്യാസിനി ആയുള്ളൂ. ശരി, മനസ്സുകൊണ്ട് അവൾ ആരായിരുന്നു? അഷ്ണ, മനസ്സുകൊണ്ട് അവൾ ആരായിരുന്നു? സന്യാസി ആയിരുന്നോ? അല്ല, അവൾ പ്രണയിനി ആയിരുന്നു. നേരെ ഓപ്പോസിറ്റാ. സന്യാസിക്ക് പ്രണയമൊന്നുമില്ല, പക്ഷെ രൂപത്തിൽ സന്യാസി, നളിനി സന്യാസിയായി. പക്ഷെ മനസ്സുകൊണ്ട് അവൾ ആരായിരുന്നു? പ്രണയിനിയായിരുന്നു. അപ്പോൾ സന്യസിച്ചളവും ആസ്തയാൽ ഭവാൻ തന്നെ ഓർത്തു. ഭവാൻ തന്നെ ഞാൻ ഓർത്തോണ്ടിരിക്കുകയായിരുന്നു. അതായത് ദിവാകരനെ തന്നെയായിരുന്നു ഞാൻ ഓർത്തോണ്ടിരുന്നത്. എന്റെ രൂപമൊക്കെ സന്യാസിയുടെ ആയിരുന്നു. സന്യസിച്ചളവും ആസ്തയാൽ, സന്യാസം ഞാൻ ആഗ്രഹിച്ചെടുത്തെങ്കിലും കൂടിയിട്ട് എന്റെ മനസ്സിൽ ആരായിരുന്നു? അങ്ങയായിരുന്നു. ഞാൻ അങ്ങനെ ഓർത്തിട്ടാണ് സാധാരണ സന്യാസിമാരൊക്കെ ദൈവത്തിനെ ഓർത്ത് തപസ്സിൽ മുഴുകും. പക്ഷെ നളിനി എന്ന് പറയുന്ന സന്യാസിനി ആരെ ഓർത്താണ് തപസ്സിൽ വാണത്? ആരെ ഓർത്താണ് ദേവസേന? ദിവാകരനെ ഓർത്ത്. വേഗം വേഗം ഉത്തരം പറയണം കേട്ടോ. അത് ശ്രദ്ധിക്കുന്നവർക്ക് വേഗം ഉത്തരം പറയാൻ പറ്റും. അല്ലാത്തവർ കുറെ കഴിയണം, ബ്രേക്ക് ഡൗൺ ഒക്കെ എടുത്ത് എന്താ പറഞ്ഞെന്ന് ആലോചിച്ച് അല്ലേ. ആണോ ദേവസേന ഇവിടെ ഉണ്ടോ? ഉണ്ട്. അപ്പൊ വേഗം വേഗം ഉത്തരം പറയാൻ പഠിക്കൂ കേട്ടോ. തപസ്സിൽ വാണു ഞാൻ ധന്യയായി സപതി കാണുക മൂലമങ്ങ്. ധന്യയായി, ഞാൻ ധന്യയായി. ഇനി എനിക്കൊന്നും വേണ്ട, എന്റെ ജീവിതം പൂർത്തിയായി. കാരണം ദിവാകരനെ കാണുക എന്നുള്ളതായിരുന്നു എന്റെ ആഗ്രഹം. ആഗ്രഹം സാധിച്ചു. ഞാൻ ധന്യയായി. ധന്യയായി എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതം സഫലമായി. സബദി കാണുക മൂലം. സബദി എന്നാൽ പെട്ടെന്ന്, പെട്ടെന്ന് തന്നെ എന്റെ ആഗ്രഹം സാധിച്ചു. കാണുക മൂലം,
ഞാൻ അങ്ങയെ പെട്ടെന്ന് തന്നെ കാണുക മൂലം എൻ്റെ ഞാൻ ധന്യയായി. അങ്ങ് എന്നെ ഓർത്താലും ഓർത്തില്ലെങ്കിലും, അടുത്ത വാക്കെന്താണ്? അങ്ങ് എന്നെ ഓർക്കുകയിലും ഓർത്തിടായെങ്കിലും, അങ്ങനെ ഓർത്താലും ശരി ഓർത്തില്ലെങ്കിലും ശരി എൻ്റെ ജീവിതം ധന്യമായി. അടുത്തതോ, ഏവമോതി ഇടരാർന്നു കണ്ണുനീർ. ഇത്രയും നേരം നളിനി പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു, നളിനി ഇങ്ങനെ ദിവാകരനോട് സംസാരിച്ചോണ്ടിരിക്കുക, ദിവാകരൻ ഒന്നും ചോദിച്ചിട്ടില്ല, അവള് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, അങ്ങയെ പണ്ട് ഇഷ്ടപ്പെട്ടിരുന്ന നളിനിയാണ് ഞാന്, അങ്ങയെ കണ്ടത് കൊണ്ട് എൻ്റെ ജീവിതം ധന്യമായിട്ടുണ്ട്, ഞാൻ എത്ര കാലമായി അങ്ങയെ ആഗ്രഹിച്ച് നിൽക്കുന്നു, അങ്ങ് ഞാൻ ദൈവത്തിനോട് എത്ര കാലമായി പ്രാർത്ഥിക്കുന്നു, ഞാൻ സന്യാസിയാണെങ്കിൽ അങ്ങയാണ് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നിരുന്നത്, ഇപ്പൊ ഞാൻ ജീവിതം ധന്യമായിരിക്കുന്നു, എനിക്ക് സന്തോഷമായി. ഇതൊക്കെ നളിനി കണ്ട ഒരാളെ കണ്ട സന്തോഷം കൊണ്ടേ അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ദിവാകരൻ ഒന്ന് ചോദിച്ചിട്ട് പോലും ഇല്ല. ഇത് അത്ര അടുത്ത വരി നോക്കൂ. ഏവമോതി, ഏവം ഓതുക പറയുക, ഏവം ഇപ്രകാരം, ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരുന്നു. ഈ നാല് മൂന്ന് ലൈൻ, മൂന്ന് സ്റ്റാൻസയിലും നമ്മൾ കാണുന്നത് നളിനിയുടെ ഡയലോഗുകളാ, സംഭാഷണങ്ങളാണ് കേട്ടോ. ഏവമോതി ഇടരാർന്നു കണ്ണോന്ന് ഇത് പറഞ്ഞുകൊണ്ട് അവൾ എന്താ ചെയ്യുന്നത്? കരയാണ്, കരഞ്ഞോണ്ട പറയുന്നത്, സന്തോഷം കൊണ്ട് കരഞ്ഞോണ്ടായിരിക്കുന്നത്. കണ്ണുനീർ തൂവിനാൾ, തൂവിനാൾ ഒഴുകി, തൂവിനാൾ മുഴി കുഴങ്ങി നിന്നവൾ. തൂവിനാൾ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട്, തൂവിനാൾ നമ്മൾ മലയാളത്തിൽ അങ്ങനെ പറയാറുണ്ടോ, കണ്ണുനീർ തൂവിനാൾ എന്നൊക്കെ പറയോ? റോഹൻ കണ്ണുനീർ തൂവിനാൻ. ഇന്നലെ ഞാൻ ടീച്ചറെ കയ്യിൽ നിന്ന് രണ്ട് വഴക്ക് കേട്ടപ്പോൾ റോഹൻ കണ്ണുനീർ തൂവിനാൾ അല്ലെ തൂവിനാൻ എന്നൊക്കെ പറയോ? നമ്മള് വേണമെങ്കിൽ പറയാം റോഹൻ കണ്ണുനീർ തൂക്കി, അത്രല്ലേ പറയുള്ളൂ മലയാളത്തില്, അല്ലെ രോഹൻ? ആണ്. പിന്നെന്താ ഈ വാക്കിവിടെ തൂവിനാൾ എന്നൊക്കെ? കുമാരനാശാൻ തമിഴിന്റെ ഭാഷാ രീതിയാണ് കേട്ടോ അത്. കുമാരനാശാന്റെ കാലഘട്ടത്തിൽ 1900s അപ്പോ തമിഴിന്റെ ഒക്കെ ഒരു നമ്മുടെ എന്താ പറയാ, എഴുത്തച്ഛൻ ഭാഷയൊക്കെ ഭംഗിയാക്കി വന്നാലും അത് ഒരു ചെറിയ തമിഴിന്റെ ഒരു ചെറിയ ചായ്വൊക്കെ അദ്ദേഹത്തിന്റെ കൃതിയിൽ, അല്ലെ? തൂവിനാൾ തമിഴിലാണ് അങ്ങനെ പറയാ, വന്താൻ വന്താർ വന്താൾ. ഇറും ഇന്നും ഇള്ളും എന്താ സൂചിപ്പിക്കുന്നത്? ലിംഗഭേദം. ലിംഗഭേദം എന്ന് പറഞ്ഞാൽ അവൻ അവൾ അവർ. പെണ്ണാണെങ്കിൽ പെണ്ണ് വന്നാൽ എന്ത് പറയണം? എൽസ വന്താർ വന്താൾ എന്ന് പറയണം. എൽസ വന്താൾ, ക്ലാസ്സിൽ എൽസ വന്താൾ എന്ന് പറയണം. ആ സമയത്ത് ജസ്റ്റിന വന്നതെങ്കിൽ എന്ത് പറയണം? ജസ്റ്റിൻ ക്ലാസ്സിൽ വന്താൻ എന്ന് പറയണം, എന്നെ കൂട്ടി പറയണം. ഇനി നിങ്ങൾ എല്ലാവരും കൂടി ക്ലാസ്സിൽ വന്നാൽ എന്ത് പറയണം? ഏ, അവർ ക്ലാസ്സിൽ വന്താർ എന്ന് പറയണം. ഇനി വലിയൊരാൾ വന്നാലോ, വലിയ പ്രധാനപ്പെട്ട ഗാന്ധിജി പോലെ അങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ആൾ വന്നാൽ വന്താർ, അവർ വന്താർ, മദർ തെരേസ വന്താർ. അത് തമിഴിന്റെ ഭാഷാ രീതിയാണ്. തമിഴ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പ്രയോഗിക്കുന്നത് കേട്ടോ. തമിഴിൽ ഇപ്പോഴും പെണ്ണ് വന്നാൽ നമ്മൾ എള്ളു കൂട്ടണം, ആണ് വന്നാൽ നമ്മൾ ഇന്ന് കൂട്ടണം, വലിയൊരാളോ അല്ലെങ്കിൽ കൂട്ടത്തോടെ വരുമ്പോൾ നമ്മൾ ഇറ് കൂട്ടണം. പക്ഷെ മലയാളത്തിൽ അങ്ങനെയല്ല. മലയാളത്തിൽ റയ വന്നു, വന്നാൾ എന്ന് പറയണ്ട, റയ വന്നു, ക്ലാസ്സിൽ റയ വന്നു, ക്ഷേത്രം വന്നു, ഫിസാൻ വന്നു, ആരുടെയും വ്യത്യാസമില്ലല്ലോ, എല്ലാവരും വന്നു. കോഴി വന്നു എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. ഇനിയിപ്പോ നിങ്ങൾ ആര് വന്നാലും കോഴി വന്നാലും വന്നു എന്ന് തന്നെ പറയണം. അപ്പൊ മലയാള ഭാഷയിൽ എന്തില്ല? ലിംഗവേചനം ഇല്ല. പക്ഷെ തമിഴിൽ എന്തുണ്ട്? തമിഴിൽ ലിംഗഭേദം ഉണ്ട്. നിങ്ങളൊക്കെ സൈലന്റ് ആണോ? ഞാൻ മ്യൂട്ടാക്കിയിട്ടൊന്നുമില്ലല്ലോ ആരെയും. ഏ, മ്യൂട്ടാക്കിയിട്ടില്ലല്ലോ ആരെയും. പിന്നെ നെറ്റ് കാരണമാണോ? ഒരാളുടെ സൗണ്ട് ഇങ്ങോട്ട് കേൾക്കാനില്ല, അതോ കേട്ടിട്ട് ലയിച്ചിരിക്കുകയാണോ ക്ലാസ്സില്? ശബ്ദം ഇല്ലാണ്ടിരുന്ന കുറെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഒന്നും കിട്ടില്ല കേട്ടോ, നാവ് ഇറങ്ങിപ്പോവും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ചോണ്ടിരിക്കണം വല്ലതും പറയണമെങ്കിൽ, അല്ലെങ്കിൽ നാവ് അവിടെ ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, അപ്പോ ഏവമോതി ഇടര കണ്ണുനീർ തൂവിനാൾ, ടീച്ചർ അവിടെ നിന്നാ പറഞ്ഞത്. മൊഴി കുഴങ്ങി നിന്നവൾ പിന്നെ കിട്ടിയില്ല. അതുവരെ നളിനി വർത്തമാനൊക്കെ പറഞ്ഞു, അതോടുകൂടി അവളെ സങ്കടം മുഴുവനെ പറഞ്ഞങ്ങോട്ട് തീർത്തു, പിന്നെ ഒന്നുമില്ല, കഴിഞ്ഞു. ഏവമോതി മൊഴി കുഴങ്ങി നിന്നവൾ, മൊഴി വാക്ക് കുഴങ്ങി, പിന്നെ വാക്കില്ല, കുഴങ്ങിപ്പോയി. വർത്തമാനം പറഞ്ഞു കുഴങ്ങി നിന്നു പോയി. ഭാവശാലികൾ പിരിഞ്ഞുകൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം. അടുത്ത വാക്ക് അതൊന്ന് അടിവരെ ഇട്ടുള്ളൂ കേട്ടോ. ഭാവശാലികൾ പിരിഞ്ഞുകൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം. അതായത് കുറേ വർഷങ്ങൾക്ക് ശേഷം കൂട്ടുകാർ തമ്മിൽ കണ്ടു എന്ന് വിചാരിക്കുക. കുറേ വർഷങ്ങൾക്ക് ശേഷം, ഒരു 10-12 കൊല്ലങ്ങളോ 20 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് ഒരു പണ്ടത്തെ കൂട്ടുകാർ, ഇപ്പം അങ്ങനെയൊക്കെ സംഗമങ്ങൾ നടക്കാറുണ്ടല്ലോ, 10-ാം ക്ലാസ് ബാച്ച്, 1920 പത്താം ക്ലാസ് ബാച്ച്, 96 ഡിഗ്രി ബാച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഗമങ്ങൾ നടക്കാറുണ്ട്. ആ സമയത്ത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്, നിങ്ങൾക്ക് ഫീൽ ചെയ്തോ എന്നൊക്കെ അറിയില്ല. നമ്മൾ അതൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്, കാരണം 10-ാം ക്ലാസ്സിൽ നമ്മൾ കൂട്ടുകാർ ഇപ്പോൾ 10-20 കൊല്ലങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ കൂടി ചേർന്ന് വർത്തമാനം പറഞ്ഞപ്പോഴേ വല്ലാത്തൊരു സുഖം. അതുപോലത്തെ ഒരു സംഗമങ്ങളിൽ എന്ത് സംഭവിക്കുന്നറിയോ, നമ്മൾ ചെന്നങ്ങോട് കൂടുമ്പോൾ
എല്ലാരും കൂടി റൂമിൽ അങ്ങോട്ട് കയറുമ്പോ ആക്രാന്തത്തിൽ സംസാരിച്ചോണ്ടിരിക്കും. ഹായ് എടാ നീയാ, അയ്യോ അവള് നീ എന്താടി ഇങ്ങനെ തടിച്ച്, അയ്യോ നിനക്ക് രണ്ട് കുട്ടികളോ, എന്നൊരു കല്യാണോ, നീ അമേരിക്കയിലാണോ, നീ അങ്ങനെയാണോ, അയ്യോ നിനക്ക് ജോലി ഒന്നും ആയില്ലേ, നീ ഇത്ര വലിയ പൈസ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മള്. ആകെ ഇങ്ങോട്ട് കണ്ട സന്തോഷത്തിൽ ഒരുപാട് വിഷയം, കുറച്ച് കഴിയുമ്പോളേ ആണ്ട് ബ്രേക്ക് ഡൗൺ ആവും. അത് പറഞ്ഞ് പിന്നെ ഒന്നും കിട്ടൂല, പിന്നെ അല്ല, പിന്നെ ഇങ്ങനെ തെരച്ചില. ആ തെരച്ചിൽ നമ്മളെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്, നമ്മുടെ വല്ല ലവേഴ്സ് ഉണ്ടെങ്കിൽ അവരെ, പിന്നെ എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും ഇൻറ്റിമേഷൻ, എന്തെങ്കിലും ഒരു എന്തെങ്കിലും പ്രത്യേകത ആരെങ്കിലും എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇല്ലെങ്കിൽ ടീച്ചർമാർ, അവരൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങും. ആദ്യം നമ്മളെല്ലാവരെയും ഒരുമിച്ച് അങ്ങോട്ട് കാണും, കൂട്ടുകാരെ കാണും, പിന്നെ നമ്മളിങ്ങനെ തടയാം, പിന്നെ നമുക്ക് സംസാരം ഉണ്ടാവില്ല. ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട് അവിടെ ഉണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല, സംസാരിക്കുക, കെട്ടിപ്പിടിച്ച് അങ്ങനെ നിൽക്കും, ചിലപ്പോൾ കൈയൊക്കെ ഇങ്ങനെ തലോടി ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കും. നിങ്ങൾക്കത് അനുഭവിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, നിങ്ങൾ കുറെ കാലം കഴിഞ്ഞ് ഇനി തുടങ്ങും. ഇനി ഒന്നാം ക്ലാസ്സിലെ ഫ്രണ്ടുകളെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ, ഒന്ന് പഠിച്ചേ. ഇപ്പൊ നിങ്ങളെ കൂടെ ഇല്ലാത്ത ഒന്നാം ക്ലാസ്സിൽ ഉണ്ടായിരുന്ന വല്ല ഫ്രണ്ടിനെ ഇപ്പൊ കാണുമ്പോഴേ, അയ്യോ നീ അവിടെ പത്തിലെത്തിയില്ലേ, നിങ്ങൾ 15 എത്ര കൊല്ലായില്ലേ, 9 കൊല്ലം മുന്നേ കണ്ട ഫ്രണ്ടിനെ ഇപ്പൊ കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആദ്യങ്ങൾ കുറെ പറയും, പിന്നെ നിങ്ങളിങ്ങനെ ഇന്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാ പറയാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നും സംസാരിക്കാനുണ്ടാവില്ല, അതൊരു പ്രത്യേകതയാ. ഭാവശാലികൾ പിരിഞ്ഞു കൂടിയാൽ, ഭാവശാലികൾ പിരിഞ്ഞു പോയിട്ട് വീണ്ടും കൂടിയാൽ, അതാണ് അതിന്റെ അർത്ഥം. ഈ വികലമാകും സുഖോദയം, വികലമാകും എന്നാ മോശമാകും, അതായത് ഇങ്ങനെ ഒന്നും പറയാൻ കിട്ടാണ്ടാവും എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. അല്ലാതെ ഒരുപാട് സംസാരിക്കാൻ പിന്നെ പറ്റില്ല. ആദ്യം സംസാരിക്കും നളിനി ചെയ്ത പോലെ തന്നെ, നളിനി ഫസ്റ്റ് കണ്ടപ്പോ തന്നെ ഒരുപാട് സംസാരിച്ചു, പിന്നെ മിണ്ടിയില്ല, പിന്നെ കഴിഞ്ഞു, പിന്നെ അവൾക്ക് ആ മനസ്സിൽ ഇതുവരെ കുറെ കാര്യം പറഞ്ഞു, ഇനി മനസ്സിൽ എന്താണ് ദിവാകരനോടുള്ള പ്രണയമാണ്, അത് പറഞ്ഞിട്ടില്ല, അത് പറയാൻ പറ്റുന്നില്ല, അതോടുകൂടി അവള് മിണ്ടാണ്ടായി. ആ സൈലന്റ് ആണ് നമ്മൾ വീണ്ടും കാണുന്നത്. ഭാവശാലികൾ പിരിഞ്ഞുകൂടിയാൽ, പ്രിയമുള്ളവർ തമ്മിൽ, ഭാവശാലികൾ എന്ന് പറഞ്ഞാൽ പരസ്പരം സ്നേഹിക്കുന്നവർ, പിരിഞ്ഞിട്ട് വീണ്ടും കൂടിയാൽ എന്ത് സംഭവിക്കും? വികലമാകും, നല്ലതാവൂല, അതിങ്ങനെ നല്ലതായിട്ട് ഇങ്ങനെ വർത്തമാനം പറയാനോ സ്നേഹിക്കാനോ പറ്റൂല, അതൊരു തരം ഇങ്ങനെ ഒന്നും പറയാൻ പറ്റാതെയും മിണ്ടാൻ പറ്റാത്തയും ഒരവസ്ഥയിൽ നിൽക്കും. അടുത്തത് ഇതൊക്കെ കണ്ട് നിൽക്കുക. നമ്മുടെ ദിവാകരനെ കുറിച്ച് നമ്മൾ ഇതുവരെ ഒന്നും പറഞ്ഞില്ല അല്ലെ, ഒക്കെ നളിനിയെ കുറിച്ചാ പറഞ്ഞത്. ദിവാകരൻ എന്തു പറ്റി? ധീരനായ യതി നോക്കി തന്നിതൻ ഭൂരിബാഷ്പ പരിപാടലം മുഖം ഭൂരിതാപയോടുഷസിൽ മഞ്ഞുതൻ ധാരയാർന്ന് പനിനീർ സുമോഭമം. എന്താണ് ദിവാകരൻ? ധീരനായ യതി സന്യാസ്, നമ്മുടെ സന്യാസിയായിട്ടുള്ള നമ്മുടെ ദിവാകരൻ ധീരനായ യതി എന്ന് പറഞ്ഞാൽ സന്യാസി, യതി അർത്ഥം സന്യാസി, ധീരനാണ് അദ്ദേഹം, ശരിക്കും സന്യാസിയാണ് കേട്ടോ. നളിനിയെ പോലെ കള്ളത്തരം സന്യാസിനിയല്ല, നളിനി കള്ളത്തരായിരുന്നു, കാരണം എന്താ, സന്യാസിയുടെ രൂപവും പ്രണയിയുടെ മനസ്സും. പക്ഷേ നമ്മുടെ ദിവാകരൻ അങ്ങനെയല്ല, ദിവാകരൻ ശരിക്കും സന്യാസിയാണ്, മനസ്സിലും സന്യാസം തന്നെയാണ്, പ്രണയമില്ല, സ്നേഹമില്ല, കാമമില്ല, മോക്ഷമില്ല, ഒന്നുമില്ല അദ്ദേഹത്തിന് മനസ്സിൽ, വെറും നിർവികാരമാണ്. എന്ത് കണ്ടാലും അദ്ദേഹത്തിന് യാതൊന്നും പ്രത്യേകിച്ച് തോന്നുകയില്ല. പക്ഷേ നളിനിയുടെ ഈ ഭാവഭേദങ്ങൾ കണ്ടപ്പോ എന്തുണ്ടായി? ധീരനായ യതി നോക്കി, ആരെ നോക്കി? നമ്മുടെ നളിനിയെ നോക്കി. തന്നിതൻ ഭൂരിബാഷ്പ പരിപാടലം മുഖം, തന്നി എന്നാണ് അർത്ഥം, തന്നി പറഞ്ഞേ, തന്നി എന്നല്ല, തന്നി സുന്ദരി എന്നാണ് അർത്ഥം. തന്നി സുന്ദരിയുടെ മുഖത്തേക്ക് നോക്കി, ഭൂരിബാഷ്പ പരിപാടലം മുഖം, ഭൂരിബാഷ്പം ഇങ്ങനെ കണ്ണുനീരിങ്ങനെ വീണ്. നളിനി സുന്ദരിയാണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു കേട്ടോ. സുന്ദരിയായ അവള് കണ്ണുനീരൊക്കെ അങ്ങോട്ട് ആക്കിയപ്പോഴേ ചുവന്ന അങ്ങോട്ട് തുടുത്തു, കവളൊക്കെ അങ്ങോട്ട് തുടുത്ത് ചുവന്ന ആകെ ഇങ്ങനെ എന്തെങ്കിലും പറയാം, ഒരു പനിനീർ പുഷ്പം പോലെ അവളുടെ മുഖം ചുവന്ന് തുടുത്തിട്ട്. പനിനീരില്ലേ, പനിനീര് റോസാപ്പൂവല്ല, റോസാപ്പൂവിന്റെ ലൈറ്റ് കളർ ആയിട്ടുള്ള ഷെയ്ഡുള്ളത് പനിനീര് അല്ലേ, ആ പനിനീർ പൂവ് പോലെ അവളുടെ മുഖം തുടുത്തു പോയിരിക്കുന്നു. കണ്ണുനീരൊക്കെ കൊണ്ട് വന്ന് കണ്ണൊക്കെ കൊണ്ട് ചുവന്ന് കലങ്ങി കവളത്തേക്ക് കൊണ്ട് ഒഴിച്ച് കവളെ കൊണ്ട് ചുവന്ന് തുടുത്ത് പൂരിതാഭയോട് ഉഷസിൽ മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമോപമം. എന്താ തോന്നുന്നത്? ഇവളുടെ മുഖം കണ്ടപ്പോൾ നമ്മുടെ ദിവാകരന് തോന്നിയത് എന്താണെന്നറിയോ? നമ്മൾ നേരം വെളുത്തിട്ട് നമ്മൾ മഞ്ഞൊക്കെ പെയ്യുന്ന സമയത്ത്, മഞ്ഞ് പെയ്യുന്ന സമയത്ത് മുറ്റത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലേ പനിനീരും റോസാപ്പൂവും ഒക്കെ അങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് മഞ്ഞ് വീണ് കിടക്കുന്നുണ്ടാവും റോസാപ്പൂവുമേ, അങ്ങനെ ഒരു രംഗം കണ്ടിട്ടുണ്ടോ? പനിനീർ പുഷ്പത്തിന്റെ മുകളിൽ ഇങ്ങനെ മഞ്ഞിങ്ങനെ തുള്ളി തുള്ളിയായിട്ട് എന്ത് ചന്തമുള്ള കാഴ്ചയാണെന്ന് അറിയോ? അതൊക്കെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ മുഖത്ത്, പൊട്ടിക്കണ്ട, വെറുതെ ഇങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നോക്കണം. എന്ത് സൂപ്പർ സുഖം, അതുപോലെ ഒന്നും സുഖം വേറെ ഇല്ല, മനസ്സൊക്കെ ഉണ്ട് സുഖം. അതുപോലെ ഇരിക്കുന്നു ആരുടെ മുഖം? നളിനിയുടെ മുഖം. വിരിഞ്ഞു നിൽക്കുന്ന പനിനീർ സുമത്തിൽ എങ്ങനെയാണോ വെള്ളം മഞ്ഞ് തുള്ളി നിൽക്കുന്നത്, അതാണ് അടിയിൽത്തെ വരി. പൂരിതാഭയോടെ
പൂരിതാപ നല്ല മർദ്ദിച്ച ഭംഗിയോടുകൂടി ഉഷസ് പ്രഭാതത്തിൽ മഞ്ഞുതൻ മഞ്ഞിന്റെ ധാരയാർന്ന അങ്ങനെ അങ്ങനെ തുള്ളി തുള്ളി വീണ പനിനീർ സുമോപമം, പനിനീർ പുഷ്പം പോലെ ഉണ്ട് ആരുടെ മുഖം? ആരുടെ മുഖം? നളിനിയുടെ മുഖം. എന്തുകൊണ്ടാ അങ്ങനെ ആയത്? അവളിങ്ങനെ മഞ്ഞത്ത് നിൽക്കായിരുന്നു ആണോ നവനീതേ? മഞ്ഞത്ത് നിൽക്കായിരുന്നു നളിനി? അല്ല, കരഞ്ഞു തുടുത്തിട്ട്, കരഞ്ഞ് കരഞ്ഞതിന്റെ വെള്ളമാണ്, കരഞ്ഞുമ്പോ കണ്ണുനീര് വന്നത് വെള്ളം ഇവിടെ നിൽക്കുന്നു. അപ്പൊ അവളുടെ മുഖം ചുവന്ന് തുടുത്തു. അപ്പൊ മുഖം പനിനീർ പോലെ, അതിന്റെ മുകളിലാണ് ആ കണ്ണുനീര് എന്തുപോലെ മഞ്ഞു പോലെ. എന്ത് രസമായിട്ട് ഉപമിച്ചിരിക്കുന്ന അല്ലേ? കുമാരനാശാന്റെ ഉപമ കണ്ടോ? നളിനിയുടെ മുഖം നല്ല ചന്തത്തിൽ കരഞ്ഞിട്ട് തുടുത്തിരിക്കുന്ന മുഖം എന്തിനോടാണ് ഉപമിച്ചത് മിനിഹ? എന്തിനോടാണ് ഉപമിച്ചത്? പനിനീർ. എപ്പത്തെ എങ്ങനത്തെ പനിനീര്? പുലർച്ചെ മഞ്ഞ് വീണ പനിനീർ പോലെ. പുലർച്ചെ മഞ്ഞ് വീണ പനിനീർ പോലെ. പുസ്തകം മറിക്കും, അടുത്ത പേജ്. ആരതന്നുടൻ അറിഞ്ഞു കൗതുകം, പാരമാർന്ന് കരുതി പുരാഗതം, ചാരു ശൈശവ കഥയ്ക്ക് തന്നെ ചേർന്നൊരു വാക്ക് അരുളിനാൻ കനിഞ്ഞവൻ. ആരതെന്നുടൻ അറിഞ്ഞു? ആ ഇതൊക്കെ കേട്ടപ്പോ ഈ ഡയലോഗൊക്കെ നളിനി ഫസ്റ്റ് കുറച്ച് ഡയലോഗൊക്കെ പറഞ്ഞപ്പോ ആരതൊന്നും ഉടനെ അറിഞ്ഞു. നളിനിക്ക് ഉടനെ തന്നെ, അല്ല നമ്മുടെ ദിവാകരനെ തന്നെ ഉടനെ പറഞ്ഞപ്പോ മനസ്സിലായി ഇത് ഞാൻ പണ്ടത്തെ എന്റെ നളിനിയാണ് അല്ലേ. പാരമാർന്ന് കരുതി പുരാഗതം, പഴയ കഥയ്ക്ക് മനസ്സിലേക്ക് വന്നു. ചാരു ശൈശവ കഥ, ശൈശവം ചെറുപ്പകാലം, ചെറിയ കുട്ടികളെ ശിശുവിന്റെ ഭാവമാണ് ശൈശവം. എങ്ങനെയാണ് വിഗ്രഹിക്കുക? ശൈശവം ശിശുവിന്റെ ഭാവം. സോബരൻ, ശൈശവം ശിശുവിന്റെ ഭാവം, മാതൃത്വം മാതാവിന്റെ ഭാവം അല്ലേ, ബാല്യം ബാലന്റെ ഭാവം, ബാല്യം ബാലന്റെ ഭാവം, ഓരോന്നിനും ഓരോ വിഗ്രഹം ഉണ്ട് കേട്ടോ. ശൈശവം ശിശുവിന്റെ അവസ്ഥ. ചാരു ശൈശവ കഥയ്ക്ക് തന്നെ ചേർന്നൊരു വാക്ക് അരുളിനാൻ കനിഞ്ഞവൻ. പണ്ടത്തെ എന്റെ കൂട്ടുകാരി, എന്റെ ശൈശവ കാലത്തെ എന്റെ കൂട്ടുകാരിയാണ് ഇത് എന്നറിഞ്ഞപ്പോൾ ഉടനെ അറിഞ്ഞു. അപ്പൊ എന്തു ചെയ്തു? ദിവാകരൻ സംസാരിക്കാൻ തുടങ്ങി. എന്താ സംസാരിക്കാൻ തുടങ്ങുന്നത്? പക്ഷെ ഇവളുടെ ഭാവവും ഇവളുടെ രൂപഭംഗിയും ഇവളുടെ ഈ ഒരു ആകെയുള്ള ഒരു വെപ്രാളൊക്കെ കണ്ടപ്പോ ദിവാകരൻ എന്തോ ഒരു കാറ്റടിച്ചു. എന്ത്, ഇവൾക്ക് എന്നോട് സ്നേഹമായിരുന്നിരിക്കണം, എനിക്ക് പ്രണയമായിരുന്നിരിക്കണം, അതാണ് ഇത്രയും ഇങ്ങനെ ഒരു അവസ്ഥയിൽ അവൾ ഇങ്ങനെ എന്റെ മുമ്പിൽ നിൽക്കുന്നത്. പാരവും പരിചയവും കലർന്നെഴും പേരും ഈ മധുരമായ കണ്ഠവും സാരമായ സ്മൃതിയിൽ നീയും ഇപ്പോൾ നിൻ ദൂരമാം ഭവനവും വരുന്നയേ. അയേ എന്ന് പറഞ്ഞാൽ സുന്ദരി, പെൺകുട്ടി എന്നൊക്കെയാണ് അർത്ഥം. നീ സംസാരിച്ചപ്പോൾ, ദിവാകരൻ പറഞ്ഞു തുടങ്ങാണ്, നീ സംസാരിച്ചപ്പോൾ എനിക്ക് നമ്മളുടെ പഴയ നാടും വീടും വീട്ടുകാരെയും നിങ്ങളുടെ നമ്മളൊത്തുള്ള ആ പഴയ കഥകളും ഒക്കെ എനിക്ക് മനസ്സിലേക്ക് വരുന്നു. നിന്റെ മധുരമായ കണ്ഠം, മധുരമായ കണ്ഠം എന്ന് പറഞ്ഞാൽ ശബ്ദം, കണ്ഠെന്ന് പറഞ്ഞാൽ തൊണ്ട എന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ അർത്ഥം മധുരമായ തൊണ്ട എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ, ശബ്ദം നല്ല വർത്തമാനം എന്നാണ് അർത്ഥത്തിൽ പറയുന്നത് കേട്ടോ. അപ്പൊ മധുരമായ നിന്റെ കണ്ഠം, നിന്റെ ശബ്ദവും നിന്റെ പരിചയം കലർന്ന പേരും നളിനി എന്നുള്ള പേരും ഒക്കെ എനിക്ക് എന്റെ ഓർമ്മയിൽ വരുന്നു. ശരിക്കും ദിവാകരൻ അതൊക്കെ മറന്നു പോയതാ. കാരണം എന്താ? കാരണം ദിവാകരൻ മറക്കാൻ കാര്യം എന്താ? ദിവാകരൻ സന്യാസിയാണ് അല്ലേ, സന്യാസി ആയതുകൊണ്ട് മറന്നു. അതിന് ആവശ്യമില്ല, വീട് ഓർക്കണ്ട, നാട് ഓർക്കണ്ട, കൂട്ടുകാരെ ഓർക്കേണ്ട കാര്യമില്ല, നമുക്കാണ് അതൊക്കെ ഓർക്കേണ്ട കാര്യം. സന്യാസിക്ക് അതിന്റെ ആവശ്യമില്ല. പക്ഷെ സന്യാസിയായ ദിവാകരൻ ഇപ്പൊ ഓർക്കുന്നു. എന്തുകൊണ്ട്? ദിവാകരൻ നളിനി അതൊക്കെ പറഞ്ഞതുകൊണ്ട്, നളിനി അതൊക്കെ പറഞ്ഞതുകൊണ്ട് എനിക്കത് ഓർക്കുന്നു, ഞാൻ നിന്നെ ഓർക്കുന്നു. മൂന്നാമത്തെ സ്റ്റാൻസ് നോക്കൂ. കണ്ടുടൻ സ്വയം അറിഞ്ഞിടാത്തതിന്, കണ്ടപ്പോ തന്നെ നിന്നെ അറിയാത്തതിന് നീ തെറ്റിദ്ധരിക്കണ്ട. നളിനിയോട് പറയാണ്, നീ നിന്നെ കണ്ടപ്പോ തന്നെ നിന്നെ അറിയാത്തതിന് നീ എന്നോട് ക്ഷമിച്ചേക്കൂ. കാരണം എന്ത് സംഭവിച്ചു? എന്തുകൊണ്ടാണ് നിന്നെ കണ്ടപ്പോ തന്നെ അറിയാതിരുന്നത്? പണ്ടു നിന്നെ ഒരു ഇളം കുരുന്നതായി കണ്ടു ഞാൻ സബദി വല്യായി. നീ സബദി, നീ പെട്ടെന്ന് തന്നെ ഒരു വലിയ, നീ പണ്ടൊരു ചെറിയ കുരുന്നായിരുന്നു. കുരുന്ന് പറഞ്ഞാൽ ചെറിയ മൊട്ട്, ചെറിയ മൊട്ട് തന്നെ കുഞ്ഞുകുട്ടിയായിരുന്നു. പക്ഷെ ഇന്ന് നീ വലിയ വള്ളിയായിട്ടുണ്ട് എന്ന്. എന്റെ അർത്ഥം എന്താ? എന്താ ഡെൽവിൻ അങ്ങനെ പറഞ്ഞ? നീ പണ്ട് മൊട്ടായിരുന്നു, ഇപ്പൊ നീ വള്ളിയായി എന്നൊക്കെ പറഞ്ഞ എന്താ അർത്ഥം? നളിനി വള്ളിയായിട്ട് ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ വളഞ്ഞിട്ടിരിക്കുക ആണോ എന്റെ അർത്ഥം? നീ പണ്ടൊരു കുരുന്ന് മൊട്ടായിരുന്നു, ഇപ്പൊ നീ ഒരു വല്ലിയായി. വല്ലി എന്ന് പറഞ്ഞാൽ വള്ളി പോലെ ആയിരിക്കുന്നു. എന്താ അഷ്ണ അതിന്റെ അർത്ഥം? എന്താ സൈദ അതിന്റെ അർത്ഥം? വലുതായി എന്നാണ് അർത്ഥം. ഈ ചെറിയൊരു വള്ളി, ചെറിയൊരു കുഞ്ഞു കുട്ടിയായിരുന്നു, അതിപ്പോ എന്തായി? നല്ല നല്ല വലിയ വലിപ്പത്തിൽ വലിയ പെണ്ണായി എന്നർത്ഥം. സുന്ദരിയായി, നല്ല പെണ്ണായി എന്നൊക്കെയാണ് അർത്ഥം. അതുകൊണ്ടാണ് എനിക്ക് തിരിച്ചറിയാതിരുന്നത്. പണ്ട് കുട്ടിയായപ്പോ കണ്ടതാണ്, ഇപ്പൊ നീ വലിയ പെണ്ണായിരിക്കുന്നു തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ട് നീ എന്നെ ക്ഷമിക്കണം. കണ്ടുടനെ തിരിച്ചറിയാത്തതിന് നീ എന്നോട് ക്ഷമിക്കണം. കാരണം നീ അന്ന് കുട്ടിയായിരുന്നു, അന്നത്തെ മുഖമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഇപ്പൊ നീ വലിയ പെൺകുട്ടിയായിരിക്കുന്നു, തിരിച്ചറിയാൻ പറ്റുന്നില്ല. അടുത്തത് നോക്കൂ. എന്നിൽ നിന്നണുവു മേൽക്കിലപ്രിയം നിന്നു കേഴുമായി കണ്ടിടുന്നതേ. അപ്പോഴാണ് പറയുന്നത് അടുത്ത ഡയലോഗ്. നമ്മളുടെ പ്രധാനപ്പെട്ട വാക്കിലേക്ക് പോവാണ് കേട്ടോ. ഇന്ന് ഇപ്പൊ നിന്റെ ഈ വാക്കും ഈ നോക്കും ഈ സംസാരമൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ എന്നെ പ്രണയിക്കുകയായിരുന്നു എന്ന്. എന്താണ്?
എന്താ വേറെ എന്താ പറഞ്ഞത്? നിന്റെ ഈ വാക്കും ഈ നോക്കും നിന്റെ ഈ ചാബല്യവും നിന്റെ ഈ നിൽപ്പും നിന്റെ ഈ കണ്ണുനീരും മുഖഭാവവും ചേഷ്ടയും ഒക്കെ കാണുമ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ എന്നെ പ്രണയിക്കുകയായിരുന്നു എന്ന്. പക്ഷേ എന്ത് ചെയ്യാം? ആ വരികൾ നോക്കൂ. എന്നിൽ നിന്ന് അണുവി മേൽക്കില പ്രിയം, എന്റെ അടുത്തുനിന്ന് നീ ഒന്നും പ്രതീക്ഷിക്കണ്ട. എന്താണ് ഒരു പ്രണയിനിയോടെ കുറെ കാലം കഴിഞ്ഞിട്ട് ഒരു കാമുകൻ തിരിച്ചു പറയുന്നത്? എൻ്റെ അടുത്തൊന്നും നീ ഒന്നും പ്രതീക്ഷിക്കേണ്ട, നിന്നെ ഞാൻ കല്യാണം കഴിക്കില്ല എന്ന്. എന്തായിരിക്കും അവളുടെ അവസ്ഥ അല്ലേ? പാവം പെൺകുട്ടി. എന്നിൽ നിന്ന് അണുവു മേൽക്കില പ്രിയം, എന്നിൽ നിന്ന് നീ പ്രണയ ചാപല്ലേ പ്രിയം, പ്രിയത്തെ നീ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. പ്രിയം എന്ന് പറഞ്ഞ പ്രേമം, ആ പ്രേമത്തെ നീ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. നിന്നു കേഴുമയി, നീ കരയിഞ്ഞല്ലേ, നീ കരയല്ലേ എന്നാണ്. നിന്നു കേഴുമഴി, കേഴും കേഴുക, അയി സുന്ദരി, നിന്ന് കേഴുന്ന കരയുന്ന സുന്ദരി, നീ എന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കണ്ട. ഞാൻ കാണുന്നു കണ്ടിടുന്നതേ. എൽസ വരികൾ കാണുന്നുണ്ടോ? ആ കണ്ടിടുന്നതേ, ഞാൻ നിന്നെ കാണുന്നു, ഈ രൂപത്തിൽ ഞാൻ നിന്നെ കാണുന്നു, നിന്നെ മനസ്സിലാക്കുന്നു. നിന്നിൽ ഈ പ്രണയ ചാപല്യത്തെ, നിന്റെ ഈ പ്രണയ ചാപല്യത്തെ ഞാൻ ഇപ്പോൾ കാണുന്നു. ഞാൻ അന്നും ഇന്നും ഒരുപോലെ വത്സലേ. എന്താണ് വാക്ക്? ഞാൻ അന്നും ഇന്നും ഒരുപോലെയാണ് എന്ന്. അന്നെന്തായിരുന്നു? അന്നെന്തായിരുന്നു കുട്ടിക്കാലത്ത്? കൂട്ടുകാരൻ അല്ലേ, ഒപ്പം കളിച്ച് നടന്ന കൂട്ടുകാരൻ, അതിലപ്പുറം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നും ഞാൻ അതുപോലെ തന്നെയാ, ഇന്നും നിനക്ക് കൂട്ടുകാരനായിട്ട് കാണാം, അതിലപ്പുറം എന്നിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കണ്ട. അടുത്തതോ? പോയതൊക്കെ അഥവാ നമുക്കയേ, പോയി അതൊക്കെ, അതൊക്കെ പോയി, അതൊക്കെ കാലം കഴിഞ്ഞു പോയി. നീ നിനക്ക് അതൊക്കെ വിട്ടേക്കൂ അല്ലേ, അതൊക്കെ മറന്നേക്കൂ. പ്രായവും സബതി മാറി കാര്യവും, പ്രായം നമ്മുടെ പ്രായം അല്ലേ, എത്ര കൊല്ലം കഴിഞ്ഞു, കുഞ്ഞുകുട്ടിയാണോ നമ്മളിപ്പോ? വലിയ ആൾക്കാരായി, മുതിർന്നു പോയിരിക്കുന്നു, കാര്യങ്ങളും മറിഞ്ഞു പോയിരിക്കുന്നു. ഇനിയോ ആയ തത്വം അറിവിന്നു മാർന്ന്, ആയ തത്വം അറിവിന്നു മാർന്ന്. നമ്മള് തത്വങ്ങൾ മനസ്സിലാക്കണം, ഓരോ കാലത്തിലും ഓരോ തത്വം. നവനീന്റെ ഇപ്പൊ നീ ക്ലാസ്സിൽ അമ്മയുടെ അടുത്ത് പോയിട്ട് അമ്മ ഇത്തിരി ഇമ്പം തരുമോ എന്ന് ചോദിക്കോ? ചോദിക്കോ? കാരണം എന്താ നമ്മൾ ചോദിക്കാത്ത? എന്നാ കാർത്തിക നമ്മൾ അങ്ങനെ ചോദിക്കാത്ത? അമ്മ ഇത്തിരി ഇമ്പം തരുമോ? അമ്മ പറയും ഒരു വാട്ടിയും എടുത്ത് നാല് പേട്ട കണ്ട് പഠിക്കും അല്ലേ. പത്താം ക്ലാസ്സിലെത്തിയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, കാരണം എന്താ? പത്തിലെത്തിയാൽ അല്ലെങ്കിൽ 15 വയസ്സായാൽ നമുക്ക് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കൊഞ്ചാൻ പാടില്ല അല്ലേ, ആ പ്രായത്തിൽ കൊഞ്ചനെ പോലെ. എന്നാ കൊഞ്ചും ചെയ്യാം? അമ്മയുടെ അടുത്ത് പോയി അമ്മയ്ക്കൊരു ഉമ്മ കൊടുത്താലോ, അമ്മയെ ഒന്ന് കെട്ടിപ്പിടിച്ചാലോ, അല്ലെങ്കിൽ അമ്മ ഇരിക്കുമ്പോൾ മടിയിൽ ഒന്ന് കയറി കിടന്നാലോ, അമ്മ ഒന്നും പറയില്ല. കാരണം 15 വയസ്സിലും 50 വയസ്സിലും നമുക്ക് അങ്ങനെയൊക്കെ അമ്മയുടെ അടുത്ത് ചെയ്യാം, അത് ആ സമയത്തെ തത്വമാണ്. പക്ഷേ കുഞ്ഞുകുട്ടികൾ കൊഞ്ചനെ പോലെ അമ്മ ഒരു ടോയ് വാങ്ങിത്തരുമോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാന്തിയിരിക്കില്ല, അത് നമ്മുടെ പ്രായത്തിന് യോജിച്ചതല്ല. അപ്പോൾ ഓരോ കാലത്തിലും എന്ത് വേണം? ഓരോ തത്വമുണ്ട്, ആ തത്വം നമ്മൾ അറിയണം. അപ്പൊ ചെറിയ കുട്ടിയായിരുന്നപ്പോ നമ്മൾ ശൈശവത്തിൽ എന്തായിരുന്നു? കൂട്ടുകാരായിരുന്നു, അത് മനസ്സിലാക്കി. കുറച്ചും കൂടി കഴിഞ്ഞപ്പോ എന്തായി? സന്യാസിമാരായി, അതും മനസ്സിലാക്കുന്നു. ഇപ്പോഴാ നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പ്രണയിച്ചു നടക്കുക, കൂട്ടുകാരെ പോലെ നമുക്കൊന്ന് സാറ്റ് കളിച്ചിട്ട് വരാം, നീ എണ്ണ ഞാൻ എണ്ണാം എന്ന് പറയാൻ പറ്റുമോ? അവർ നമ്മൾ പണ്ട് കൂട്ടുകാരായിരുന്നു, അതുപോലെ അതുപോലെ ഇപ്പൊ കണ്ടു, പഴയ പോലെ നമുക്ക് നടക്കാന്ന് പറഞ്ഞു. അപ്പൊ എന്താ പറയാ? ദിവാകരൻ നീ എണ്ണ, ഞാൻ ഒരു 10 വരെ ഞാൻ പോയി ഒളിച്ചിട്ട് വരാം എന്ന് നളിനി പറയോ? അല്ലെങ്കിൽ തിരിച്ചിങ്ങോട്ട് പറയോ, നളിനി നീ പോയി ഒളിച്ചിട്ട് വരാം? ഇല്ല, മനസ്സിലാക്കണം ഓരോ കാര്യങ്ങളും കാലഘട്ടവും നമ്മൾ മനസ്സിലാക്കണം. അപ്പോ പോട്ട് ആയതെന്ത് അവിടെ വാണിടുന്നു, നീ അതൊക്കെ പോട്ടെ, അതൊക്കെ വിട്ടേക്കു, അതൊക്കെ കഴിഞ്ഞു പോയി, ഇനി നമുക്കതിനെ കുറിച്ച് ചിന്തിക്കേണ്ട. ലാസ്റ്റ് 2 ലൈനിലേക്ക് പോവാട്ടോ. ഓതുകിന്നഥവാ വൃതാശുഭേ, ഹേതു കേൾക്കുവതൊരർത്ഥമേതിനോ, നീ തുനിഞ്ഞു നിജ കർമ്മനീതരായി ഏതു മാർഗ മീയല ശരീരികൾ. നമുക്ക് ഓതുകിന്നഥവാ വൃതാശുഭം ശുഭേ ഹേതു കേൾക്കുവതൊരർത്ഥമേതിനോ, നീ തുനിഞ്ഞു നിജ കർമ്മനീതരായി ഏതു മാർഗ മീയല ശരീരികൾ. ശരീരികൾ എന്ന് പറഞ്ഞാൽ എന്താ? ശരീരികൾ, ശരീരികൾ എന്ന് പറഞ്ഞാൽ ശരീരമുള്ളവർ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ മനുഷ്യർ എന്നുള്ള അർത്ഥത്തിൽ. മനുഷ്യർ എന്ത് ചെയ്യും? എന്തെങ്കിലും ആഗ്രഹം സാധിക്കണം എന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യും? അതിനു വേണ്ടിയിട്ട് അങ്ങോട്ട് ശ്രമിക്കും. എനിക്ക് ആ സാരി സാധിക്കണം, ഞാൻ വിചാരിച്ചു വെച്ചിട്ടുണ്ട്, അതങ്ങോട്ട് സാധിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ അത് നിജ കർമ്മനീതരായി ഏതു മാർഗം വേണ്ടാലും, സാറേ ഒരു വണ്ടി വാങ്ങണമെന്ന് ആഗ്രഹിച്ചു, ഒരു വണ്ടി വാങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു, ആ വണ്ടി വാങ്ങാൻ കിട്ടിയില്ലെങ്കിലോ, ആ വണ്ടി വാങ്ങാൻ എന്തെങ്കിലും ഒരു വഴി അച്ഛനോട് ചോദിച്ചിട്ടോ അമ്മയോട് ചോദിച്ചിട്ടോ, അമ്മ ഒത്തിരി വണ്ടിക്ക് നല്ല വിലയുണ്ടെങ്കിൽ, അമ്മയുടെ സ്വർണം എന്തെങ്കിലും പണയം വെച്ചിട്ടോ, അല്ലെങ്കിൽ അച്ഛൻ തന്നില്ല അമ്മയും തന്നില്ലെങ്കിൽ കൂട്ടുകാരനോട് കടം വാങ്ങിച്ചിട്ടോ, നമ്മൾ ഏതെങ്കിലും ഒരു മാർഗത്തിൽ എന്ത് ചെയ്യും? നമ്മളത് സാധ്യമാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോ
അപ്പോ ഓതുകിന്ന് അഥവാ വിദേ ശുഭ വൃദ്ധ, നീ എന്നോട് വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വെറുതെ ഇരിക്കണ്ട. ശുഭ ഹേതു കേൾക്കുവതിന് അർത്ഥം ഏതിനോ, നമുക്കിപ്പോ നമ്മളിപ്പോ ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. പണ്ടത്തെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, കൂട്ടുകാരാണെന്ന് പറഞ്ഞു, ഇപ്പൊ നമ്മളിതാ സന്യാസി ആയിരിക്കുന്നു, ഇനി നീ എന്നിൽ നിന്ന് പ്രണയം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടൊരു കാര്യവുമില്ല, ഇനി അത് നടക്കുകയില്ല. നമ്മളൊരു കാര്യം സാധിക്കണം എന്ന് വിചാരിച്ചാൽ നമ്മൾ ഏത് വഴി വേണമെങ്കിലും സാധിക്കാൻ ശ്രമിക്കുമല്ലോ. അപ്പൊ നളിനി ആ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാലം കാത്തിരുന്നത്. വിവാഹം കഴിച്ചില്ല, പിന്നെന്താ ചെയ്തു, ഒറ്റയ്ക്ക് താമസിച്ചു, അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ നിന്നൊക്കെ പോന്നു, വെറുതെ ചീത്ത കേക്കണ്ടോ വിചാരിച്ചിട്ട്. ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ നളിനിക്ക്, എന്തായിരുന്നു? ദിവാകരനെ കണ്ടുപിടിക്കുക, ദിവാകരനെ വിവാഹം കഴിക്കുക. പക്ഷേ അത് എങ്ങനെങ്കിലും സാധിക്കാൻ വേണ്ടിയിട്ട് നളിനി നടന്നു, ശരിയല്ലേ? എങ്ങനെങ്കിലും സാധിക്കാൻ വേണ്ടി നളിനി നടന്നു ദിവാകരനെ കിട്ടുന്നു വിചാരിച്ചിട്ട്. പക്ഷെ നമ്മൾ അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് ഒരു കാര്യവുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നിജകർമ്മനീതരായ ഏതു മാർഗം ഇയലാ ശരീരികൾ, നിജകർമ്മം നമ്മുടെ ഏതെങ്കിലും മാർഗത്തിലൂടെ എന്ത് കാര്യവും സാധിക്കുന്ന സ്വഭാവം നമുക്ക് വേണ്ട എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ലാസ്റ്റിലേക്ക് പോവാം. പിന്നെ എന്നൊരു ഉപകാരമേതിനോ എന്നെ ഓർത്തു സഖി ഏതു തോകുക. ഇനി എന്നെ ഓർത്തിട്ട് നീ അത് എന്ത് ചെയ്യരുത്, എന്നെ ഓർത്തിട്ട് ഇനി നീ വിലപിക്കരുത്. നീ എന്ത് ചെയ്യണം? അന്യജീവൻ ഉതകി സ്വജീവ എന്ന് വരച്ചേക്കിട്ടോ ലാസ്റ്റ് ലൈൻ. അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ. വിവേകി എന്ന് പറഞ്ഞാൽ ആരാ? അന്നത്തെ ശരീരികൾ എന്ന് കണ്ടു, ശരീരമുള്ളവർ എന്നർത്ഥത്തിൽ. ഇപ്പൊ വിവേകികൾ എന്താണ്? വിവേകികൾ, വിവേക് എന്ന് പേര് കേട്ടിട്ടുണ്ട്. എന്താർത്ഥം വിവേക്? വിവേകം എന്താണ് അർത്ഥം എൽസ? കെന്ന വിവേകം ആ പറഞ്ഞല്ലോ ആരോ, അറിവ്. അറിവ്, അപ്പൊ വിവേകി എന്ന് പറഞ്ഞ ആരായിരിക്കും? വിപരീതല്ല കേട്ടോ, അത് തന്നെ അർത്ഥം. വിവേകി, വിവേകം തന്നെ അറിവ്, വിവേകി എന്ന് പറഞ്ഞാൽ അറിവുള്ളവനാണ് കേട്ടോ. ആ വിവേകിയാണ്, ആ ചേരുമ്പോഴാണ് അത് ഓപ്പോസിറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പൊ വിവേകി എന്ന് പറഞ്ഞാൽ അറിവുള്ള ആള്. അപ്പൊ അറിവുള്ളവൻ എന്ത് ചെയ്യും? ധന്യമാക്കും. എങ്ങനെ ധന്യമാക്കുക? അവരെ ധന്യമാക്കാൻ സഫലമാക്കും. നല്ല വിവരമുള്ളവർ അവരുടെ ജീവിതം എങ്ങനെ ധന്യമാക്കുക? നമ്മുടെ ജീവിതം നമുക്ക് അറിവുണ്ട് നിൽക്കുക, നമ്മൾ എങ്ങനെ ജീവിതം ധന്യമാക്കും? സ്വജീവിതം അന്യജീവൻ ഉതകി. എന്താണ് ഈ അന്യജീവൻ ഉതകി? മറ്റൊരാളുകൾക്ക് നമ്മുടെ ജീവിതം നൽകിക്കൊണ്ട്. അപ്പൊ നാളെ മുതൽ ഞാൻ നന്നാവാൻ പോവാ, എന്റെ ജീവൻ നീ എടുത്തോ. ലഫിസാനെ കൂട്ടുകാരനോട് പറയാം, നാളെ മുതൽ ഞാൻ നന്നാവാൻ പോവാ, എന്റെ ജീവൻ നീ എടുത്തോ. അങ്ങനെയാ അല്ല കേട്ടോ, അതിന്റെ അർത്ഥം അങ്ങനെയല്ല. എന്താണ് അർത്ഥം? നമ്മുടെ ജീവിതത്തിലെ നല്ല പങ്ക്, നമ്മുടെ ജീവിതത്തിലെ നല്ല പങ്ക് മറ്റുള്ളവർക്കും കൂടി നല്ലത് വരണം എന്ന് വിചാരിച്ച് ജീവിക്കും. എന്താണ് അർത്ഥം? അന്യജീവൻ ഉതകി എന്നാണ്, ഉതകുക എന്നാണ് സഹായിക്കുക. അന്യജീവൻ ഉതകുക, അന്യജീവന് മറ്റൊരാൾക്കും കൂടി സഹായിക്കാനുള്ള ജീവിതമായിട്ട് നമ്മൾ മാറുകയാണ്. നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ജീവിക്കരുത്. അതായത് ഒരു ജോലി കിട്ടി, എഞ്ചിനീയറായി, ഡോക്ടറായി, പൈലറ്റായി, ഒരുപാട് ജോലികൾ സാധ്യതകൾ. ആ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഓ എനിക്കൊരു വീടുണ്ടാക്കാം, എനിക്കൊരു നല്ല കാറ് വാങ്ങാം, എനിക്ക് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടാവാം, ഭാര്യയ്ക്ക് കുറച്ച് സ്വർണ്ണമൊക്കെ വാങ്ങിച്ചു കൊടുക്കാം. ഇങ്ങനെ നമുക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ജീവിക്കരുത്. നമുക്ക് കുറച്ച് കാശൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ, കുറച്ച് 1000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 50 രൂപയെങ്കിലും മറ്റൊരാൾക്ക് ഒരു ചോറ് വാങ്ങിക്കൊടുക്കാൻ, വലിയ വീടുണ്ടാക്കുമ്പോൾ ഒരു ചെറിയ ചെറ്റക്കൂടിലെങ്കിലും മറ്റൊരാൾക്ക് കൊടുക്കാൻ, കുറെ കാശുണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു പങ്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റിയാൽ അതാണ് അന്യജീവൻ ഉതകി. കുമാരനാശാൻ സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി പറയുന്ന വാക്കുകളാണ് കേട്ടോ, അതൊക്കെ സമൂഹത്തിലെ എല്ലാവർക്കും വേണ്ടി നൽകുന്ന വാക്കുകളാണെന്ത്? അന്യജീവൻ ഉതകി അല്ല. ഇത് കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ നിന്നോട് ചോദ്യം ചോദിക്കും, ഉത്തരം നീ പറഞ്ഞില്ലെങ്കിൽ കേട്ടോ. നല്ല കളി, നല്ല കളി കേട്ടോ, ആരായാലും നന്നായിരിക്കട്ടെ. ഓക്കെ, അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കണം ആര്? ആ അഷ്ണ. ആ ശരി, വെരി ഗുഡ്. അപ്പൊ അതാണ് നമ്മുടെ ഈ പാഠം. അപ്പൊ എന്താണ് കുമാരനാശാന്റെ പ്രണയം? മനോഹരമാണ്. ആ പ്രണയത്തിലൂടെ അദ്ദേഹം, പ്രണയം എന്ന് പറഞ്ഞാൽ നമ്മൾ കല്യാണം കഴിക്കുക, ജീവിക്കുക, കൂട്ടാവുക, ഒരുമിച്ച് ഇങ്ങനെ സന്തോഷമായിട്ട് ഐസ്ക്രീമും ഹണിമൂണും ആഘോഷിച്ച് നടക്കലല്ല. ദിവാകരൻ പഠിപ്പിച്ചു കൊടുക്കാണ് നമ്മുടെ ജീവിതം എന്തിനുള്ളതാണ്? അന്യജീവൻ ഉതകാനാണ്, മറ്റുള്ളവർക്കും കൂടി നന്നായിരിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റുള്ളവരും കൂടി നന്നായിട്ടും ജീവിക്കാൻ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് അതാണ് ഉപകാരം എന്ന് ആര് പഠിപ്പിക്കുന്നു? ആര് പഠിപ്പിക്കുന്നു? കുമാരനാശാൻ പഠിപ്പിക്കുന്നുട്ടോ. അപ്പൊ അതാണ് നളിനി പ്രിയ ദർശനം എന്നുള്ള നമ്മുടെ കവിത കേട്ടോ. എല്ലാവരും ഒരിട്ട് മനസ്സിലാക്കുക. പിന്നെ എനിക്ക് ഒരു കൂടി കാര്യം പറയാനുള്ളത്, ഇന്ന് ക്ലാസ്സിൽ പ്രസന്റ് ആണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാതിരിക്കരുത്. യൂട്യൂബ്, ഇന്നത്തെ ക്ലാസ്സിന്റെ യൂട്യൂബ് ലിങ്ക് വരുമ്പോൾ തീർച്ചയായിട്ടും റിപ്പീറ്റ് ആയിട്ട് ഒന്നും കൂടി കാണുക. എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യമാണ്, കാരണം ഈ വരികളൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ കേട്ടത് ഇപ്പൊ മറന്നുപോകും. അതുകൊണ്ട് ക്ലാസ്സിൽ ഞാൻ പ്രസന്റ് ആയിരുന്നു, അതുകൊണ്ട് എനിക്കത് നോക്കണ്ട എന്ന് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് വിചാരിക്കരുത്. ഇന്നത്തെ ക്ലാസ്സിന്റെ യൂട്യൂബ് ലിങ്ക് തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും ഒന്നും കൂടി
കാണണം, നിർബന്ധമായിട്ടും കാണണം. കാരണം അടുത്ത ക്ലാസ്സിൽ ഞാൻ ഈ വരികളുടെ അർത്ഥം ഞാൻ ചോദിക്കും, അന്നേരത്ത് എന്നൊരാളും പറയാൻ പാടില്ല കേട്ടല്ലോ. മനസ്സിലാക്കി തന്നെ ഓരോ നാല് വരിയുടെയും അർത്ഥം കൃത്യമായിട്ട് പറയണം. ഓക്കെ.